സൂര്യനെ അവൾക്കറിയാം. സൂര്യനാരായണനായിട്ടല്ല, രാഹുലായിട്ട്. അഞ്ചു വർഷം മുമ്പ് അവള് പരിചയപ്പെട്ട ഫ്രണ്ടും വെൽവിഷറുമായിരുന്നു രാഹുൽ. അക്കാലത്ത് തന്നെ രാഹുലിനെ കുറിച്ച് അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ അവളെന്നോട് സംസാരിച്ച്. അവളെന്നോട് ദേഷ്യപ്പെട്ടല്ലോ. ആ പോയിന്റ് ആദ്യം എനിക്കും കത്തിയില്ല. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ അവളെ ചതിച്ചെന്നാണ് ഇപ്പൊ അവളുടെ ധാരണ. രാഹുൽ എങ്ങനെയാ അഞ്ചു വർഷം മുമ്പ് അവളെ ചതിച്ചത്? അഞ്ചു വർഷം മുമ്പ് എന്നെ വിവാഹം കഴിക്കാൻ വീട്ടുകാരെ അറിയാതെ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ലച്ചു. അന്ന് ചന്ദ്രനങ്കൾ അവളെ രാഹുലിന്റെ കാറിൽ കയറ്റിവിട്ടു. മറ്റെവിടെയോ പോകുന്ന മട്ടിൽ രാഹുലിന്റെ കാറിലാണ് ലച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്കിളെന്ന് കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞത് രാഹുൽ വഴിയാണെന്നാണ് അവളിപ്പോ വിശ്വസിച്ചിരിക്കുന്നത്. നോ, ഞാൻ ആരെയും വിളിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സൂര്യൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? രാഹുലല്ലേ കല്യാണം കലക്കിയത്. അത് പിന്നെ രാഹുലിന്റെ സ്വഭാവം വെച്ച് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പണ്ട് ഞാനും അക്കാലത്ത് ലക്ഷ്മിയുടെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ പോലും ഇങ്ങനെ ഒരു കല്യാണം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നു. സൂര്യൻ പറഞ്ഞത് ശരിയാണ്. അന്ന് കല്യാണാലോചന മുടക്കിയത് രാഹുലായിരുന്നില്ല, മറ്റൊരാളായിരുന്നു. എന്തായാലും ആ കുറ്റം ഇപ്പോ രാഹുലിന്റെ തലയിലാണ് അവള് ചാർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യനോട് അവൾ ദേഷ്യം കാട്ടിയത്. പരുന്തുപാറയിൽ വെച്ച് അവളോട് സംസാരിച്ചപ്പോഴാണ് സൂര്യനെ അവൾ രാഹുലായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അവിടെ വെച്ച് ഞാൻ തന്ത്രപൂർവ്വം ലച്ചനോട് സംസാരിച്ചു. എന്തിനാ അയാളോട് ഇത്ര ദേഷ്യം? അയാൾ ഒരു ചതിയനാ, അച്ഛന്റെ ചാരനാ. മിഥുനെണ്ണ അറിയോ, രാഹുൽ എന്റെ ഒരു ഫ്രണ്ടാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. അവന്റെ കാറിലാ അച്ഛൻ എന്നെ കയറ്റിവിട്ടത്. വഴിയിൽ വെച്ച് തനുജ എന്നെ വിളിച്ചിറക്കി രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുവന്നതാ. അപ്പൊ അയാൾ എങ്ങനെ ചതിയനാവുന്നത്? അയാൾ നമ്മളെ സഹായിച്ചതല്ലേ? അല്ല, മിക്കവാറും അയാൾ എന്നെയും തനുജയും ഫോളോ ചെയ്ത് കാണും. അയാളായിരിക്കും നമ്മുടെ കല്യാണം നടക്കുന്ന കാര്യം അച്ഛനെ അറിയിച്ചത്. അയാൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനകം ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചു തുടങ്ങിയേനെ. അങ്ങനെ നോക്കിയാ ഈ അപകടത്തിന് പോലും കാരണക്കാരൻ അയാളാ, രാഹുൽ. രാഹുൽ മാധവ്. ഒരു മോശമില്ല, ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയ്യോ, അത് രാഹുലല്ല, സൂര്യനാ, സൂര്യനാരായണൻ. അയാൾ എനിക്ക് ശരിക്കും അറിയാം. അയാള് രാഹുലാ, വലിയ കോടീശ്വരൻ എന്നൊക്കെയാ പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ എന്റെ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാ.